നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൽ അവരവരെ ഇഷ്ടമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും അതേപോലെ തന്നെ ഇഷ്ടമുള്ള മതവിഭാഗത്തിലുമൊക്കെ വിശ്വാസ മതവിശ്വാസത്തിലും രാഷ്ട്രീയ പാർട്ടികളിലുമൊക്കെ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്, തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജിയുടെ പശ്ചിമ ബംഗാളിൽ നടക്കുന്നത് കാടത്ത ഭരണമാണ്. അവിടെ ഭാരതീയ ജനതാ പാർട്ടിയെ അനുകൂലിച്ചവരെ മുഴുവനും ഇസ്ലാം മതത്തിലേക്ക് മതം മാറ്റിയിരിക്കുന്നു. അതും നിർബന്ധിതമായി കനത്ത അക്രമങ്ങൾ അത്തരത്തിലുള്ള ആളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഇപ്പോൾ പുറത്തുവരുന്നത്. പശ്ചിമ ബംഗാളിലെ മുസ്ലിം ഭൂരിപക്ഷമായ ഭൂരിപക്ഷ ജില്ലയായിട്ടുള്ള മാൾഡ ജില്ലയിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയിട്ടുള്ളത് എന്നതാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സംസ്ഥാനം ഭരിക്കുന്ന മമതാ കോൺഗ്രസിൻ്റെ ക്ഷമിക്കണം, സംസ്ഥാനം ഭരിക്കുന്ന മമതയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ഈ മതം മാറ്റം നടന്നത്. തൃണമൂലിൻ്റെ പ്രവർത്തകരാണ് നിർബന്ധിച്ച് ബി ജെ പി അനുഭാവികളായ ആളുകളെ ഇസ്ലാം മതത്തിലേക്ക് മതം മാറ്റിയത്, മതപരിവർത്തനം നടത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടു പേർക്കാണ് ബി ജെ പിയെ പിന്തുണച്ചത് കൊണ്ട് മാത്രം നിർബന്ധിത മതം മാറ്റം എന്ന ശിക്ഷ ലഭിച്ചത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. മാൾഡയിലെ കാലിയാച്ചാക് ഗ്രാമത്തിലെ ഗൗരംഗ മണ്ഡൽ, ബുദ്ധു മണ്ഡൽ എന്നീ യുവാക്കൾ ബി ജെ പിക്കായി പ്രവർത്തനം ആരംഭിച്ചു. പ്രാദേശിക തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കരുതെന്ന് ഇവരെ നിരവധി തവണ ഭീഷണിപ്പെടുത്തി. എന്നാൽ ഇവർ അതൊന്നും വകവെക്കാതെ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തനം തുടരുകയായിരുന്നു. എന്നാൽ 2021 നവംബർ 24 പ്രാദേശിക തൃണമൂൽ കോൺഗ്രസ് ഈ രണ്ട് യുവാക്കളെ തട്ടിക്കൊണ്ടുപോകുന്നു. തുടർന്ന് അവരെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. അവരെ നിർബന്ധപൂർവം ഇസ്ലാം മതത്തിലേക്ക് മതം മാറ്റം നടത്തുകയും ചെയ്യുന്നു. അവർ ആദ്യമൊക്കെ ഇതിന് വിമുഖത കാട്ടിയെങ്കിലും ഇസ്ലാം മതം സ്വീകരിച്ചില്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുമെന്ന തരത്തിലേക്കാണ്, കൃത്യമായ അത്തരത്തിലേക്കുള്ള ഒരു ആസൂത്രണത്തോടെ കൂടിയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പ്രവർത്തിച്ചതെന്നാണ് ഈ യുവാക്കൾ പറയുന്നത്. നിരന്തരം പീഡനത്തെ തുടർന്ന് പ്രാണഭയത്താൽ ഈ യുവാക്കൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ സമ്മതം മൂളുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരം. ഈ ഇതിന് പിന്നാലെ തൃണമൂൽ പ്രവർത്തകർ മുസ്ലിം പുരോഗതിൻ്റെ നേതൃത്വത്തിൽ ഇവരെ മതം മാറ്റിച്ചു. കൽമ ചൊല്ലാനും നിസ്കരിക്കാനും ബീഫ് കഴിക്കാനും തൃണമൂലുകാർ ഭീഷണിപ്പെടുത്തി. ഗൗരംഗയെ ഗൗസൽ അസമെന്നും ബുദ്ധുവിനെ മുഹമ്മദ് ഇബ്രാഹിം ഷെയ്ഖ് എന്നും പുനർനാമകരണം ചെയ്തു എന്നുകൂടി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഭർത്താക്കന്മാരുടെ ദുരവസ്ഥയായിരുന്ന ഭാര്യമാർ പോലീസിനെ സമീപിക്കുകയും കേസെടുക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ആദ്യം കേസെടുക്കാൻ വിസമ്മതിച്ച പശ്ചിമ ബംഗാൾ പോലീസ് പിന്നീട് പ്രതികൾക്ക് കൂടുതൽ രക്ഷപ്പെടാൻ കൂടുതൽ വഴി ഒരുക്കി എന്ന തരത്തിലേക്ക് കൂടി വാർത്തകൾ വരുന്നുണ്ട്. പ്രാദേശിക കോടതിയിൽ മതം മാറ്റപ്പെട്ട യുവാക്കളെ ഹാജരാക്കിയെങ്കിലും ഭയം മൂലം സ്വന്തം ഇഷ്ടപ്രകാരമാണ് തങ്ങൾ മതം മാറിയതെന്നും ആ യുവാക്കൾക്ക് അവിടെ പറയേണ്ടി വന്നു എന്ന ദുരവസ്ഥ കൂടി അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ ഈ യുവാക്കളുടെ ഭാര്യമാർ കൊൽക്കത്ത ഹൈക്കോടതിയിൽ പ്രത്യേക ഹർജി സമർപ്പിച്ചു. ഈ ഹർജി പരിഗണിച്ച കോടതി CBI യും NIA യും സംയുക്തമായി ഈ കേസ് അന്വേഷിക്കണമെന്ന് ഉത്തരവിടുകയായിരുന്നു. ഭീഷണിപ്പെടുത്തി അല്ലാതെയും മയക്കുമരുന്ന് ഉപയോഗിച്ചും ഇസ്ലാം മതം സ്വീകരിക്കാൻ തങ്ങളുടെ ഭർത്താക്കന്മാർ നിർബന്ധിതരായി എന്നാണ് ഹർജിക്കാർ ആരോപിക്കുന്നത്. എതിരാളികളായ രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണച്ചതിനുള്ള ശിക്ഷയുടെ ഭാഗമായാണ് ഈ നിർബന്ധിത മതപരിവർത്തനം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത് എന്നും ആരോപണമുണ്ട്. എന്നാൽ കാലിയാച്ചക് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഈ ഒരു FIR ഈ ഒരു കേസിൽ ഇട്ടിട്ടില്ല എന്നുകൂടി ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമായി തന്നെ ഇതിൽ അവശേഷിക്കുന്നു. എന്തായാലും തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജിയുടെ പശ്ചിമ ബംഗാളിൽ നടക്കുന്നത് നമുക്കൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്തത്ര ക്രൂരതയാണ്. BJPയുടെ പ്രവർത്തകർ എന്ന ഒരു കുറ്റം ആരോപിച്ചുകൊണ്ട് രണ്ട് യുവാക്കളെ അവർ നിർബന്ധിതമായി ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയിരിക്കുന്നു. ഇത് ജനാധിപത്യ ഇന്ത്യയാണ്, മതേതര ഇന്ത്യയാണ്. അവനവൻ്റെ വിശ്വാസത്തിനും അവനവൻ്റെ പ്രത്യയശാസ്ത്രത്തിലും ഉറച്ചു നിൽക്കുവാൻ അവകാശമുള്ള ഈ രാജ്യത്താണ് ഇത്തരത്തിൽ ഈ രണ്ട് യുവാക്കൾക്ക് ഒരു ദുരവസ്ഥ ഉണ്ടായത്.